മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുന്നു. അതിലേക്ക് ജാഗ്രതയോടുകൂടി തന്നെ പെരുമാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ ഇറക്കുന്നത്. അത് കേരളമാണ് ആദ്യമായി ആ കാൽവയ്പ് നടത്തുന്നത്. അല്ലല്ലല്ല, അതായത് ഈ വാഹനങ്ങളുടെ റണ്ണിങ് കണ്ടീഷൻ പരിശോധിക്കും. ഇപ്പോൾ ഒന്നര വർഷമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കേണ്ടതുണ്ട്. അവരെ സമയത്തോളം എല്ലാ ഈ ഓഫീസിൽ കൊണ്ടുവന്ന് പരിശോധിക്കുന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്കൂളുകളിൽ നേരിട്ടെത്തി അതിൻ്റെ യാന്ത്രിക ക്ഷമതാ പരിശോധന സ്കൂളുകളിൽ ചെന്ന് നടത്തുന്നതാണ്. അതിന് പ്രത്യേകമായ ഫീസൊന്നും തന്നെ ഏർപ്പെടുത്തുന്നതല്ല. അത് റണ്ണിങ് കണ്ടീഷനാക്കി അത് പിന്നെ ട്രയൽ റൺ നടത്തിയതിന് ശേഷം മാത്രമേ ഈ സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് നൽകുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് വാഹനങ്ങളിലെല്ലാം ഉണ്ടായിരിക്കണം. ഇല്ലില്ല, അങ്ങനെ ഒരു സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമൊന്നും ആരും ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. അല്ല, ഇത് വാഹനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണല്ലോ. ഇത് ഞങ്ങള് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങളിൽ ഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. സ്കൂൾ ബസ്സുകളുടെ പലതും പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് KSRTC ബസ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അദ്ദേഹം പറയുകയായിരുന്നു.